Hi dears, good afternoon. Moonam class gade English class. Ella kuttigalum kandile. Nalla class aayirunnu le. Endokke activities aanu nu paranjirikkane. Textile English textile page number 7 le picture varakkan paranjittundu le. Pinneyo ee picture inde description ezhuthan paranjundu. Adu pole നമ്മുടെ അടുത്ത് ഒരു ആക്ടിവിറ്റിയും കൂടിയും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നല്ല കട്ടിയുള്ള പേപ്പറോ മറ്റോ ഉപയോഗിച്ച് ഒരു ഡോഗിനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് ക്ലാസ്സിൽ കാണിച്ചിരുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കുട്ടികൾ കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ കല്യാണക്കുറിയൊക്കെ ഉണ്ടാവില്ലേ, ഇൻവിറ്റേഷൻ കാർഡ്, അതെങ്ങാനും എടുത്തിട്ട് കട്ട് ചെയ്ത് ക്ലാസ്സിൽ കാണിച്ച പോലെ ഒരു ഡോഗിനെ ഉണ്ടാക്കാം. നമ്മുടെ ബില്ലൂനെ, എല്ലാ കുട്ടികളും ബില്ലോനെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ നമുക്ക് പറഞ്ഞത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. അതിൽ മുന്നേ ഇന്ന് ക്ലാസ്സിൽ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുള്ള ആഡ് മോർ ലൈൻസ് കുറച്ച് കുട്ടികൾ പാടുന്നത് നമുക്ക് കാണിച്ചു അല്ലേ. ഈ സോങ് കുറച്ച് കുട്ടികൾ, നമ്മുടെ കൂട്ടുകാർ പാടുന്നത് നമുക്ക് കാണിച്ചു തന്നു. എല്ലാ കുട്ടികളും ഈ സോങ് പഠിച്ചിട്ടുണ്ടാവും, പാടിയിട്ടുണ്ടാവും, ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ദർ ഈസ് എ ഹൗസ്, സ്മോൾ സ്മോൾ ഹൗസ്, ദ ഫാമേഴ്സ് ഹൗസ്, എ ഡോഗ് ഇസ് ഇൻ ദ ഹൗസ്. എല്ലാവരും പഠിച്ചതല്ലേ. പിന്നെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണാനുള്ളത്? ഒരു സ്മോൾ ഹൗസ് ഉണ്ട്, കാഫ് ഉണ്ട്, കാറ്റ്, ഹൻ, ഗോട്ട്, ഡോഗ് ഒക്കെ ഉണ്ട് അല്ലേ. നമുക്ക് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എടുത്തത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നെടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സിൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് മാത്രമല്ല, ചാപ്റ്റർ നമ്മൾ ഒരു രണ്ട് മൂന്ന് പേജ് വായിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് എന്നാലും പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഒന്നും കൂടി നോക്കാം. ഇന്നത്തെ ആക്ടിവിറ്റിയാണിത്. ദർ ഈസ് എ സ്മോൾ ഹൗസ് ഇൻ ദ പിക്ചർ. പിക്ചറിൽ എന്താ കാണുന്നേ? ഒരു ചെറിയ വീട് കാണാനുണ്ട് അല്ലേ. സോ മെനി ട്രീസ് ആർ അറൌണ്ട് ദി ഹൗസ്. വീടിന് ചുറ്റും ഒത്തിരി മരങ്ങൾ കാണാനുണ്ട്. ഓക്കെ, എ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്. എ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്. ഒരു നായ ഉറങ്ങുന്നുണ്ട്. ഗോട്ട് ഈസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. ഗോട്ട് എന്താ ചെയ്യണേ? തറയിൽ കിടക്കുന്നുണ്ട്, വിശ്രമിക്കുന്നുണ്ട്. A cat and a calf are standing near the house. ഒരു പൂച്ചയും പശുക്കിടാവ് അല്ലെങ്കിൽ കാളക്കുട്ടി അല്ലേ എന്താ ചെയ്യുന്നേ? സ്റ്റാൻഡിങ് നിയർ ദി ഹൗസ്, വീടിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ദ ഹൻ ഈസ് പീക്കിംഗ് ഗ്രെയിൻസ്. കോഴി എന്താ ചെയ്യുന്നേ? ധാന്യമണികള് ഗ്രെയിൻസ് പീക്കിംഗ്, കൊത്തി പെറുക്കുന്നു അല്ലേ, കൊത്തി തിന്നുന്നുണ്ട്. ദർ ഇസ് എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. പിന്നെന്താണ് അവിടെ ഉള്ളേ? ഒരു ബക്കറ്റ് നിറച്ച് വെള്ളമുണ്ട്, വെള്ളമുണ്ട് അല്ലേ. ദർ ഇസ് എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. ഡിസ്ക്രിപ്ഷൻ നമ്മൾ മുന്നേ എഴുതി തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കാണാം, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ഇപ്പോൾ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എടുത്തതാണ്, ചാപ്റ്റർ നമ്മൾ രണ്ട് മൂന്ന് പേജ് വായിച്ചു. ഓക്കെ, പിന്നെ ഇന്നൊരു കാര്യം കൂടി പറഞ്ഞു. നമ്മുടെ ബില്ലുവിനെ കുറിച്ച് ഒരു മൂന്നാല് സെന്റൻസ് ടീച്ചർ പറഞ്ഞു. എന്തൊക്കെയാണ് ബില്ലുവിനെ കുറിച്ച് പറഞ്ഞാൽ? ബില്ലു ഗാർഡ്സ് ദ ഹൗസ്. ബില്ലു എന്താ ചെയ്യുന്നത്? ബില്ലു നായിയാണ് അല്ലേ. ഡോഗ് എന്താ ചെയ്യുക? ഡോഗ് ഗാർഡ്സ് അവർ ഹൗസ് അല്ലേ. അപ്പോൾ ബില്ലു ഗാർഡ്സ് ദ ഹൗസ്. പിന്നെയോ, ഹി പ്രൊട്ടക്ട് ദ ഹൗസ് ഫ്രം തീവ്സ്. കള്ളന്മാരിൽ നിന്ന് നമ്മുടെ വീട് സംരക്ഷിക്കൂ അല്ലേ, പ്രൊട്ടക്ട് ചെയ്യൂ അല്ലേ. പിന്നെയോ, ബില്ലു ബാർക്ക് അറ്റ് സ്ട്രേഞ്ചേഴ്സ്. സ്ട്രേഞ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? പരിചയമില്ലാത്തവർ അല്ലേ. പരിചയമില്ലാത്തവരെ വന്നാൽ എന്ത് ചെയ്യുന്ന പറയണേ? ബില്ലു ബാർക്ക് ചെയ്യും എന്ന് വെച്ചാൽ കുരയ്ക്കും. ബില്ലു ഫോളോസ് ദ ഫാമർ വെർ എവർ ഹി ഗോസ്. ബില്ലു പിന്നെ എന്താ ചെയ്യുക? നമ്മുടെ ഫാർമർ എവിടെ പോണു അവിടെ നമ്മുടെ ഫാർമറിനെ ഫോളോ ചെയ്യുന്നു. ബില്ലു ഫോളോസ് ദ ഫാമർ വെർ എവർ ഹി ഗോസ്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി പിക്ചർ ഡിസ്ക്രിപ്ഷൻ, പിന്നെ പിക്ചർ വരയ്ക്കണം നോട്ടിൽ, പിന്നെ നമ്മുടെ ഡോഗിനെ ഉണ്ടാക്കണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.